Sadgamaya Jodhargamaya. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെയാണ് സത്യം എന്ന വ്യാജനെ നമുക്ക് നീട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സത്യം അത് നാം അറിയേണ്ടത് ആവശ്യമാണ്. സ്വാഗതം സദ്ഗമയയിലേക്ക്. സദ്ഗമയ അന്വേഷണത്തിലേക്ക് നാം വീണ്ടും വചന പ്രഘോഷകനും ഗ്രന്ഥകാരനും നമുക്ക് സുപരിചിതനുമായ ശ്രീ വർഗീസം സാമുവേൽ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഞങ്ങളുടെ വായനക്കാരുടെ സംശയങ്ങൾ താങ്കളോട് ചോദിക്കുകയും താങ്കൾ അതിന് മറുപടി നൽകുകയും ചെയ്തു. മുഖ്യമായിട്ടും വേദപുസ്തകത്തെ മാത്രം ആധാരമാക്കിയാണ് താങ്കൾ സംസാരിച്ചത്. അതുകൊണ്ട് വേദപുസ്തക സംബന്ധിയായ ചില ചോദ്യങ്ങൾ ഞങ്ങളുടെ വായനക്കാർ നൽകിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, യേശുക്രിസ്തുവിന് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് മിക്കപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ നിലയിൽ പറഞ്ഞാൽ, യേശുവിൻ്റെ മാതാവിനെ മറിയെ പാടെ തിരസ്കരിക്കുന്ന ഒരു രീതി പലപ്പോഴും സുവിശേഷ പ്രസംഗകരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാതാവ് ഭാഗ്യവതി അല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ മാതാവിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു ചോദ്യം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്കറിയില്ല. കാരണം വേദപുസ്തകം യേശുക്രിസ്തുവിന് മാത്രമേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അപ്പം ബൈബിൾ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഞങ്ങൾ യേശുവിന് കൊടുക്കുമ്പോൾ അമിത പ്രാധാന്യം എന്നല്ല, യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രമേ ഉള്ളൂ. തലമുറകൾ ഭാഗ്യവതി എന്നെണ്ണും എന്ന് മറിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. മാതാവിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് സാർ രണ്ടാമത് ചോദിച്ചത്. എന്തുകൊണ്ട് മാതാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? ബൈബിൾ രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഞങ്ങൾ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ മാതാവിനെ നമുക്ക് തുല്യമായിട്ട് ഒരിക്കലും കാണാൻ പറ്റിയില്ല. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ഒരുപോലെ സ്റ്റേജിലൊന്നും ആദരിക്കാറില്ല. അവർ രണ്ട് സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. മാതാവായി എന്നുള്ള കാരണം കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് പോകുന്നിടത്തല്ല അവരെ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഇരിക്കുന്നിടത്തന്നെ ഇരുത്തണമെന്നൊന്നും പറയുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ തുല്യമായിട്ട് മാതാവിന് പ്രാധാന്യം കൊടുക്കാൻ ഒരിക്കലും പറ്റിയില്ല. ബൈബിൾ അങ്ങനെ കൊടുക്കുന്നില്ല. മാതാവിനെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ബൈബിൾ മാതാവിന് കൊടുക്കുന്ന പ്രാധാന്യം ഞങ്ങളും മാതാവിന് കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശരിക്കും മാതാവിനെ ബഹുമാനിക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ പ്രസംഗങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് വായനക്കാരുടെ ചോദ്യമാണ്, മാതാവിനെ അപമാനിക്കുന്നവരായി നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മാതാവിനെ അപമാനിക്കാൻ പറ്റിയാല, മാതാവിനെ അവഗണിക്കാനും പറ്റിയാല. പിന്നെ അപമാനിക്കുന്നു അവഗണിക്കുന്നു എന്ന് പറയുന്നത് മറ്റു പലരും കൊടുക്കുന്ന പ്രാധാന്യത്തോടെ ഞങ്ങൾ മുൻപിൽ നിർത്തി പറയുന്നില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. അല്ലാതെ ശരിക്കും മാതാവിനെ ബഹുമാനിക്കുകയും മാതാവിനെ ആദരിക്കുകയും ചെയ്ത ഞങ്ങളാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ നമുക്ക് പലതരത്തിൽ അപമാനിക്കാം. പക്ഷേ പലരും അപമാനിക്കുന്നത് ബഹുമാനമാണെന്നും ബഹുമാനിക്കുന്ന അപമാനമാണെന്നും കണക്ക് കൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വന്നത്. ഒരു വ്യക്തിക്കില്ലാത്ത സ്ഥാനം നമ്മൾ ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി പറയുകയാണെങ്കിൽ അത് ശരിക്കും ആ വ്യക്തി ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ഇപ്പം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ തൂപ്പുകാരിയായ ഒരു സ്ത്രീയെ ഞാൻ പറയുമ്പോൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഒരു പരിചയ ഒരു പൊതു സ്റ്റേജിൽ പരിചയപ്പെടുത്തിയാൽ ഞാൻ ആ വ്യക്തിയെ അപമാനിക്കുക. അതേസമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇത് സ്കൂളിലെ ടീച്ചറായെന്ന് പറഞ്ഞ് പലരും അപമാനിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കില്ലാത്ത സ്ഥാനം ആ വ്യക്തിക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്കുള്ള സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞാലും തുല്യമായ അപമാനിക്കലാണ്. പിന്നെ ഏതാണ് ശരിക്കുള്ള വഴി? രണ്ടുപേർക്കും ഉള്ള സ്ഥാനത്തിൽ അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ മാതാവിന് കൊടുത്തിരിക്കുന്ന അതേ പ്രാധാന്യത്തിൽ ഞങ്ങളവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. കാരണം സകല മനുഷ്യരും ഭാഗ്യവതി എന്ന് വാഴ്ത്തും, അത് 101% സത്യമാണ്. മാതാവിനെപ്പോലൊരു ഭാഗ്യവതി സ്ത്രീകളുടെ കൂട്ടത്തിൽ ലൂലകത്തിന് ഇനി ഉണ്ടാവുകയില്ല. കാരണം ദൈവപുത്രൻ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഒരു അവതാരം മനുഷ്യാവതാരം എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതിൽ മാതാവിനെ പോലെ ഭാഗ്യവതിയും മാതാവ് ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ യോഗ്യതയുള്ള ലോകത്താരുമില്ല. പക്ഷെ ഭാഗ്യവതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കുന്നത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ല. ഭാഗ്യവതിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭാഗ്യവതിയാണ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് മാതാവ് പറഞ്ഞു. അല്ലാതെ ആരും നിന്നെ ഭാഗ്യമെന്ന് വാഴ്ത്തുമെന്നല്ല പറഞ്ഞു. മാതാവ് തന്നെ അവകാശപ്പെടുന്നൊരു കാര്യമാണ്, അത് 100% ശരിയാണ്. ആ ബഹുമാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ കൊടുക്കാത്തൊരു ആരാധന ഒരിക്കലും മാതാവിന് ഞങ്ങൾ കൊടുക്കുന്നില്ല. ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ മറിയയിൽ കൂടെ ജന്മമെടുത്തു.
അതുകൊണ്ട് തന്നെ ആ മറിയ ഭാഗ്യവതിയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പോലെ പരിശുദ്ധനായ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ അവതാരം എടുക്കുവാൻ ഗർഭപാത്രം നൽകിയ വ്യക്തി അമലോത്ഭവയാണ് അല്ലെങ്കിൽ പാപമില്ലാത്തവളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അപാകതയുള്ളത്? അത് വേദപുസ്തക ഉപദേശത്തിന് വിരുദ്ധമാണത്. യേശുക്രിസ്തു പാപമില്ലാത്തവനാണെന്ന് ബൈബിൾ പറയുന്നു. പിന്നെ ബൈബിൾ പറയുന്ന കാര്യം ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി തീർന്നുള്ളതാണ്. ആദാം മുതലുള്ള സകല മനുഷ്യരും, മാതാവ് യേശുവിൻ്റെ അമ്മ മറിയം, ആദാമ്യ കുലത്തിൽ ജനിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാപത്തിൻ്റെ അംശം ആ വ്യക്തിയിലുണ്ട്. ആ വ്യക്തി അമലോത്ഭവം എന്ന് നമുക്ക് ഒരിക്കലും പറയാം. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ജന്മഭാവമില്ല ജനിച്ചോ എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ മാതാവിനെ പോലൊരു വ്യക്തി ജന്മഭാവമില്ലാതെ ജനിക്കണമെങ്കിൽ അവരുടെ അമ്മയും അങ്ങനെ ആവേണ്ടി വരും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളങ്ങ് ചെന്നാൽ ഹവ്വായി ചെന്ന് മുട്ടും. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ യേശുക്രിസ്തു എന്തുകൊണ്ട് മാതാവിനോട് അമലോത്ഭവിയായി ജനിച്ചു, പാവമില്ലാത്തവനായി ജനിച്ചു എന്ന് പറയുന്നതിനർത്ഥം നാം ജനിച്ച ജന്മമല്ല യേശുവിന് ജനിച്ചത്. നമുക്കെല്ലാം മാതാപിതാ ബന്ധത്തിലൂടെ നമ്മൾ ജനിച്ചത്. യേശുക്രിസ്തുവിന് ആ ഒരു ബന്ധത്തിലൂടെയല്ല, മാതാവിൽ ഉരുവായി എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവമായവൻ മനുഷ്യനായി ജനിക്കുവാൻ ആ ഉദരമെടുത്തു എന്നുള്ളതല്ലാതെ, മനുഷ്യർ തമ്മിൽ ചേരുമ്പോൾ ജനിക്കുന്ന ശിശുവിന് പാപം, ആ ഏക മനുഷ്യൻ പാവവും പാപത്താൽ മരണമെന്നുള്ള ആ പ്രസ്താവന സകല മനുഷ്യരും പകരുന്നു. ഓക്കെ, ആ ഒരർത്ഥത്തിൽ ഒരിക്കലും മാതാവിനെ നമുക്ക് അമലോത്ഭവമായിട്ട് പറയാൻ പറ്റിയാൽ സാധിക്കില്ല. അന്നയുടെയും ജോക്കിമിൻ്റെ മകളായി ജനിച്ചത് തീർച്ചയായിട്ടും ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അല്ല, അത് ബൈബിൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ അതിനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, അതാണ് അതിൻ്റെ ഫാക്ട്. മറിയത്തോട് ചേർത്ത് തന്നെ ജോസഫിനെ കുറിച്ച് ചില കാര്യങ്ങൾ. സമീപകാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകം, ജോസഫ് ഒരു വൃദ്ധനായി, സക്കരിയ പുരോഹിതനോളം തന്നെ പ്രായമുള്ള വൃദ്ധനായൊരു വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹം നേരത്തെ വിവാഹിതനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആദ്യ വിവാഹത്തിൽ മക്കളുണ്ടായിരുന്നുവെന്നും ഭാര്യ മരിച്ചുപോയെന്നും, അങ്ങനെ വൃദ്ധനായ ജോസഫ് 15-കാരിയായ മറിയെ വിവാഹം ചെയ്തു എന്നുമൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 90 വയസ്സുള്ള ജോസഫ് 12 വയസ്സുകാരിയെ കെട്ടി എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഞാൻ കേട്ടു. അത് ഏതോ ഒരു ചരിത്ര പുസ്തകത്ത് പറയുന്നതാണ്. ഇതിനൊന്നും വേദപുസ്തകം തെളിവില്ല. കാരണം മാന്യമായ, ശരിക്കും വാസ്തവത്തിൽ ഇവർ ഈ കഥകളിലൂടെയും ഈ സങ്കല്പങ്ങളിലൂടെയും മാതാവിനെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത്. ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ഭാര്യയാണ് മാതാവെന്നും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരാളെയാണ് മാതാവ് കെട്ടിയെന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് മാതാവിനെ ബഹുമാനിക്കലല്ല നടക്കുന്നത്, അപമാനിക്കല. ഇനി മറുവശത്ത് ബൈബിൾ അങ്ങനൊന്നും പറയുന്നില്ല. യോസഫ് എന്ന് പറയുന്ന ഒരാൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം ചെയ്തിരുന്നു, പിന്നെ അവരൊരുമിച്ച് കൂടി വരും മുൻപേ. അപ്പോൾ സാധാരണ നിലയിലുള്ള ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ് കൂടി വരും മുൻപേ. യോസഫ് യോസഫിനോട് ദൂതൻ പറയുന്നുണ്ട് അവിടെ ഗർഭിണിയായത് ദൈവാത്മാവിനാലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു യുവാവായ ഒരു യോസഫും യുവതിയായ ഒരു മറിയയും നമ്മുടെ വിവാഹവും അതുപോലെ ചടങ്ങുകളും അവിടെ നടന്നതെന്നും അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതെന്നൊക്കെ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതിന് ഇന്ന് പല സഭകളും എന്താ അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ചില ഉപദേശങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കെട്ടുകഥകളും സങ്കല്പകഥകളും ഒക്കെ മാതാവിൻ്റെ മേലെ ആരോപിച്ച് അവരെ വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയാക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോസഫ് കൊണ്ടുപോയത് മാത്രമല്ല, മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ യേശു ജനിക്കുന്ന സമയത്ത് യേശുവിനോട് മിശ്രമിപ്പാൻ പറയുന്നു, തിരിച്ചു വരാൻ പറയുന്നു. ഇത് 90 വയസ്സുള്ളൊരു കളവനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അതിരാത്രി എഴുന്നേറ്റ് ഈ ഇപ്പോൾ യൗവനക്കാരിയെ ഒരു സ്ത്രീയെ കൊച്ചിനെ എടുത്തുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുക, പിന്നെ തിരിച്ചു വരിക, അവിടെ പോയി പാർക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമാണ്, നമുക്കറിയാം. അതൊരു അതൊക്കെ ചിന്തിക്കുന്നതന്നെ നല്ല യൗവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു ജോസഫ് എന്നും, സ്വാഭാവികമായ ഒരു ജീവിതമായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചെന്നും, ആ വിവാഹത്തിന് യാതൊരു പാപവും ദൈവം കൽപ്പിച്ചിട്ടില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിവാഹവും വിവാഹാനന്തരമുള്ള സന്താനലബ്ധിയും പാപമായിരുന്നെങ്കിൽ ദൈവം വിവാഹ നിശ്ചയം ചെയ്ത ഒരു വ്യക്തിയെ ഈ ഒരു ആത്യന്തികമായ ഒരു വിഷയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. ദൈവം അത് അനുഗ്രഹമായിട്ട് തന്നെ നൽകിയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും മറിയെ തിരഞ്ഞെടുത്തതും യോസഫ് അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതും. അതിനുശേഷം അവരൊരുമിച്ച് ജീവിക്കാൻ തന്നെ ദൈവം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിശ്ചയം വരെ കഴിഞ്ഞൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തതിൻ്റെ വിശ്വാസം. അല്ലായിരുന്നെങ്കിൽ കൂടി വരുമ്പേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടി വരാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും, അത് പിന്നെ വേറെ ചോദ്യമില്ല. അപ്പോൾ അവർക്ക് പിന്നീട് മക്കൾ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ കഴിയുമോ? യോസഫിൻ്റെ ഒന്നാം വിവാഹത്തിലെ മക്കളായിരുന്നു അവർ എന്നാണല്ലോ പറയുന്നത്, യാക്കോബിനെ യോസഫിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് സങ്കല്പത്തിലുള്ള വ്യക്തി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ബൈബിൾ പറയുന്നത് വളരെ ക്ലിയറാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവൻ യോസഫിൻ്റെ മകനല്ലയോ, മറിയ എന്നവളുടെ അമ്മ ഇവൻ്റെ അമ്മ മറിയ അല്ലയോ, ഇവൻ്റെ സഹോദരങ്ങൾ നമ്മളിവിടെ പറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത്
അവൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശുവിനെ പിടിക്കാൻ ചെന്നപ്പോൾ യേശുവിനും പിന്നെ ഭ്രാന്തുണ്ട് എന്നൊക്കെ പറഞ്ഞ യേശുവിന് ബന്ധുക്കൾ എന്ന് പറഞ്ഞു. അവിടെ കൃത്യമായിട്ട് കസിൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതേസമയത്ത് യേശുവിൻ്റെ സഹോദരങ്ങളുടെ കാര്യം പറയുമ്പോൾ കസിൻസ് എന്നുള്ള പദം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സഹോദരന്മാർ അങ്ങനെ നിന്റെ അമ്മയും സഹോദരന്മാർ അങ്ങനെ തന്നെ പറയുന്നത്. അമ്മ അമ്മയും സഹോദരന്മാരെന്ന് പറയുന്നതിനിടയ്ക്ക് അമ്മ മാത്രം സ്വന്തവും സഹോദരന്മാർ ബന്ധുക്കളും ആവും. അത് മാത്രമല്ല, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലയോ, സഹോദരിമാരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ പശ്ചാത്തലത്തിൽ അവർക്ക് ശരിക്കും അറിയാവുന്ന വ്യക്തിയായിരുന്നു യേശു. ഇനിയും യേശു മാതാവിന് പിന്നീട് മക്കളുണ്ടായി എന്ന് പറയുന്നതിനകത്തൊരു പാപം ഇല്ല. കാരണം ദൈവ അനുഗ്രഹമാണ് സന്താനങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞു. യഹോവ നൽകുന്ന അവകാശവും അനുഗ്രഹമാണെന്ന് ബൈബിൾ പറയുമ്പോൾ പിന്നെയും മാതാവിനോട് മക്കൾ ജനിച്ചു എന്ന് പറയുന്നതിനകത്ത് ശാപമോ അതിനകത്ത് അശുദ്ധിയൊന്നുമില്ല. ദൈവം വിവാഹത്തെ അനുഗ്രഹിച്ച് നൽകുന്ന, വിവാഹത്തെ അനുഗ്രഹിച്ച ദൈവം അതിലൂടെ സന്താനങ്ങൾ ജനിക്കുന്നതിനകത്ത് പാപമൊന്നും കാണുന്നില്ല. ചുരുക്കത്തിൽ മാതാവിന് കൊടുക്കേണ്ടതായ അല്ലെങ്കിൽ ബൈബിൾ കൊടുത്തിട്ടുള്ള അതേ ഗൗരവവും അംഗീകാരവും കൊടുക്കണം എന്നുള്ളതാണ് താങ്കളുടെ വാദം. തീർച്ചയായിട്ടും ബൈബിൾ കൊടുത്തിരിക്കുന്ന അംഗീകാരം ബഹുമാനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മാതാവ് പറഞ്ഞ പല പ്രസ്താവനകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതൊക്കെ തന്നെ പ്രാധാന്യമുള്ളതാണല്ലോ, എങ്കിലും ഏറ്റവും കൂടുതൽ ഗൗരവമേറിയ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ഈ ചോദ്യം ഇതുവരെ എന്നോട് ചോദ്യങ്ങളുടെ എല്ലാം കൂടെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രസക്തമായ മാതാവിൻ്റെ പ്രസ്താവന അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറയുന്നൊരു പ്രസ്താവനയാണ്. കനാവിലെ കല്യാണ നാളിൽ യേശു ക്രിസ്തുവിൻ്റെ ആവശ്യം അവിടെ വന്നപ്പോൾ അവിടെ ഉള്ള ജോലിക്കാരോട് മാതാവ് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. വാസ്തവത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ട അനുസരിക്കേണ്ട ഒരു ഒരു നല്ലൊരു പ്രസ്താവനയാണ് മാതാവ് നൽകിയത്. അവൻ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. തീർച്ചയായിട്ടും, കാരണം അവനാണ് നിത്യജീവന് വേണ്ടതെല്ലാം പറഞ്ഞിട്ടുള്ളൂ. മാതാവ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിത്യജീവന് വേണ്ടതുള്ളതും മനുഷ്യൻ്റെ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും വേണ്ടതെല്ലാം പ്രഖ്യാപനത്തത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതനുസരിക്കണം നമ്മൾ ബാധ്യസ്ഥത. ക്രിസ്തു എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുകയാണ്, യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രംഗങ്ങളൊന്നും തന്നെ മറിയെ കാണുന്നില്ല എന്നുള്ള ഒരു പ്രസക്തമായൊരു കാര്യമല്ലേ താങ്കളുടെ വാദത്തെ ഉപോത്ബലകമായിട്ട്? ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ വളരെ പ്രാധാന്യമറിയിക്കും ഒത്തിരി സംഭവങ്ങൾ പുതിയ നിയമ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്നാന സമയം, അതോടൊപ്പം തന്നെ ശിഷ്യന്മാരെ ചേർത്ത സമയം, പിന്നെ മറ്റ് മൂന്ന് ഗിരി പ്രഭാഷണങ്ങൾ, ഒരു ഗിരി പ്രഭാഷണം നടത്തുന്നുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം മാളികമോറിൻ്റെ പ്രഭാഷണമുണ്ട്, പിന്നെ ഒലിവുമലയിലെ പ്രഭാഷണമുണ്ട്. ഈ പ്രഭാഷണങ്ങളൊക്കെ നടക്കുമ്പോഴും ഒന്നും അവിടെ നിന്ന് മാതാവിനെക്കുറിച്ച് പ്രസ്താവനകളില്ല. ഉയർത്തെഴുന്നേൽപ്പിന് സമയത്തുണ്ടെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിന് സമയത്തില്ല, സ്വർഗാരോഹണ സമയത്ത് ഉണ്ടതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പ്രാധാന്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അപ്പോസ്തലന്മാർ വിടാൻ സാധ്യതയില്ലായിരുന്നു. ഇനിയും ചില സഭകളിൽ ആരോപിക്കുന്നത് പോലെ മാതാവ് ഉടലോടെ സ്വർഗാരോഹണം ചെയ്തു, മാതാവ് സ്വർഗരാജ്ഞിയാണ് എന്നൊക്കെ ഉള്ള പ്രസ്താവനകൾ ശരിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർ അതെല്ലാം രേഖപ്പെടുത്തിയത് യോഹന്നാൻ്റെ ഭവനത്തിലാണ് യേശു മാതാവ് താമസിച്ചത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഒരു സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും ഒരു വെളിപ്പാട് എഴുതി. അതിനകത്തൊന്നും മാതാവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. ഈ പറയുന്ന പരാമർശം തീർച്ചയായിട്ടും അത് കാണണമായിരുന്നു. യേശുവിൻ്റെ ഏറ്റവും പ്രധാന അപ്പോസ്തലൻ പത്രോസ് രണ്ട് ലേഖനം എഴുതി, അതിനകത്ത് മാതാവിനെക്കുറിച്ച് പരാമർശമില്ല. ഇനിയും 14 ലേഖനങ്ങൾ യോഹന്നാൻ പൗലോസ് അപ്പോസ്തലൻ എഴുതി. ഈ 14 ലേഖനങ്ങളും മാതാവിനെക്കുറിച്ചില്ല. ഇവിടെ എല്ലാം യേശുവിനെ കുറിച്ച്, ഇവരെല്ലാം എഴുതി യേശുവിനെ കുറിച്ചാണ്. അപ്പം രക്ഷയ്ക്ക് കാരണം യേശുവാണ്, ഈ മരിച്ച യേശുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശുവാണ്, ജീവിക്കുന്ന യേശുവാണ്, യേശുവാണ് നിത്യരക്ഷയുടെ കാരണക്കാരൻ. യേശു പറഞ്ഞ പോലെ ചെയ്യുവിൻ എന്ന് മറിയ പറഞ്ഞു. അത് പ്രധാനപ്പെട്ട പ്രസ്താവനയാണെന്ന് താങ്കൾ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും. എന്താണ് യേശു മനുഷ്യവംശത്തോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവനകളെല്ലാം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ മനുഷ്യൻ അലയുമ്പോഴാണ് യേശുവിൻ്റെ പ്രസ്താവന, ഞാനാണ് ജീവൻ്റെ അപ്പം, ജീവൻ്റെ ജലം, ഞാനാണ് വഴി. മനുഷ്യൻ വഴി തേടി അലയുന്നുണ്ട്, നിത്യജീവൻ്റെ വഴി. കർത്താവ് ഞാനാണ് വഴി. മരണശേഷം മനുഷ്യന് പ്രത്യാശയില്ല, മരണത്തെ മനുഷ്യൻ ഭയപ്പെടുന്നു. അവിടാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവനയ്ക്ക് മറ്റൊരു പ്രാധാന്യത, ഞാനാണ് ഉയർത്തെഴുന്നേൽപ്പ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അതുപോലെ ഞാനാണ് ജീവൻ. അപ്പോൾ മനുഷ്യൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യേശു ക്രിസ്തു പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, നിത്യജീവൻ്റെ മറുപടിയും കൂടിയാണ് യേശു. അതൊന്ന് വിശദിക്കാം, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് താങ്കൾ പറഞ്ഞു, എന്താണ് അതിൻ്റെ അർത്ഥം?